രാജ്യത്ത് കോവിഡിന്റെ രണ്ടാം തരംഗത്തിന് സാധ്യതയില്ലെന്ന് ആരോഗ്യ വിദഗ്ധരുടെ വിലയിരുത്തൽ. അഥവാ ഉണ്ടായാലും ആദ്യത്തേതിനേക്കാൾ ശക്തമായിരിക്കില്ലെന്നാണ് നിഗമനം. രാജ്യത്ത് കോവിഡ് രോഗികളുടെ എണ്ണം 1 കോടി കടന്നെങ്കിലും ദിനം പ്രതിയുള്ള കേസുകളുടെ എണ്ണം മരണനിരക്കും ഗണ്യമായി കുറഞ്ഞു വരികയാണെന്നും ആരോഗ്യ വിദഗ്ധർ വ്യക്തമാക്കുന്നു. കഴിഞ്ഞ സെപ്റ്റംബർ പകുതിയോടെയാണ് കോവിഡ് വ്യാപനം അതിൻ്റെ മൂർധന്യത്തിലെത്തിയത്. കോവിഡ് കേസുകളിൽ വലിയ തോതിൽ വർധനവ് രേഖപ്പെടുത്തിയതിനു ശേഷം കോവിഡ് കേസുകളുടെ എണ്ണം കുറഞ്ഞു വരുന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പ്രമുഖ വൈറോളജിസ്റ്റ് ആയ ഡോക്ടർ ഷാഹിദ് ജമീലാണ് ഇത് സംബന്ധിച്ച വെളിപ്പെടുത്തൽ നടത്തിയത്. 93,000 കേസുകൾ ഉണ്ടായിരുന്നിടത്ത് ഇപ്പോൾ 25,500 കേസുകളെ ഉള്ളൂവെന്ന്, ആദ്യത്തേതുപോലെ അതിവേഗം രോഗവ്യാപനം ഉണ്ടാകില്ലെന്നും ക്ലിനിക്കൽ സയന്റിസ്റ്റായ ഡോക്ടർ ഗഗൻദീപ് കാങ് പറയുന്നു. കോവിഡ് കേസുകളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. ഇന്ത്യയിൽ 30-40% ജനസംഖ്യ ഇപ്പോഴും കോവിഡ്-19 ബാധിച്ചിട്ടില്ലെന്ന് പ്രമുഖ കാർഡിയോളജിസ്റ്റ് ഡോക്ടർ കെ അഗർവാൾ വ്യക്തമാക്കുന്നു. രാജ്യത്ത് കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 26,624 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചത്. 341 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 29,690 പേരാണ് രോഗമുക്തി നേടിയത്. പ്രതിദിന രോഗികളുടെ എണ്ണത്തിൽ കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് 5.8% വർധനവുണ്ടെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. അതേസമയം രാജ്യത്തെ മൊത്തം കോവിഡ് രോഗികളുടെ എണ്ണം 1,35,233 ആയി കഴിഞ്ഞു. 95,80,402 പേർ രോഗമുക്തരായി. നിലവിൽ  3,05,344 ആക്റ്റീവ് കേസുകളാണുള്ളത്. രാജ്യത്തെ ആകെ മരണം 145,477 ആണ്. അമേരിക്ക കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ കോവിഡ് ബാധിതരുള്ളത് ഇപ്പോൾ ഇന്ത്യയിലാണ്.